ഹോക്കി ഇന്ത്യയുടെ ദേശീയ കായിക വിനോദമെങ്കിൽ ആ കായിക ഇനത്തെ ലോകത്തിനു മുന്നിൽ നെഞ്ചിലേറ്റി നടത്തുന്നത് ഒഡീഷയാണ്. 2018 മുതൽ നമ്മുടെ പുരുഷ വനിതാ ജൂനിയർ സീനിയർ ദേശീയ ടീമുകളുടെ പിന്നിലെ ശക്തി സ്രോതസ് ഒഡീഷ എന്ന കൊച്ചു വലിയ മനസ്സുള്ള സംസ്ഥാനമാണെന്ന് അധികം പേർക്കും അറിയാത്ത ഒന്നാണ്. അതെ, ഒഡീഷ സർക്കാരാണ് നമ്മുടെ ദേശീയ ടീമിൻ്റെ ഔദ്യോഗിക സ്പോൺസർ. പ്രതാപകാലത്തേക്കുള്ള തിരിച്ചുപോക്കിൽ ഇന്ത്യൻ ഹോക്കി ടീമിന്റെ ഭാഗ്യചിഹ്നമാവുകയാണ് ഒഡീഷ. അതുകൊണ്ട് തന്നെ ടോക്കിയോവിലെ ഒയി ഹോക്കി സ്റ്റേഡിയത്തിൽ കരുത്തരായ ഓസ്ട്രേലിയയെ തറപ്പറ്റിച്ച് വനിതാ ടീം ആദ്യമായി ഒളിമ്പിക് സെമിഫൈനൽ കടന്നപ്പോഴും ബ്രിട്ടനെ തറപ്പറ്റിച്ച് ഇന്ത്യൻ പുരുഷ ടീം സെമിഫൈനൽ കടന്നപ്പോഴും ഒഡീഷക്കാർക്ക് സന്തോഷം ഇരട്ടിച്ചു. മുഖ്യമന്ത്രി നവീൻ പട്നായിക് സ്വന്തം ടീമുകൾ വിജയിച്ചതിലുള്ള സന്തോഷം ട്വിറ്ററിലൂടെ പങ്കുവച്ചു. ആയിരത്തി തൊള്ളായിരത്തി 1995 മുതൽ സഹാറ എന്ന കമ്പനിയായിരുന്നു ഇന്ത്യൻ ഹോക്കി ടീമിന്റെ സ്പോൺസർ. 2017 2021 വരെ സ്പോൺസർഷിപ്പ് നീട്ടുകയും ചെയ്തിരുന്നു. എന്നാൽ ഇതിനിടെ ഉണ്ടായ സാമ്പത്തിക പ്രശ്നങ്ങൾ മൂലം സഹാറയ്ക്ക് പിന്മാറേണ്ടി വന്നു. ഇതോടെ 2018 ഫെബ്രുവരിയിലാണ് ഒഡീഷ സർക്കാർ ഇന്ത്യൻ ഹോക്കി ടീമിന്റെ സ്പോൺസർ സ്ഥാനത്തെത്തുന്നത്. 5 വർഷത്തേക്കുള്ള സ്പോൺസർഷിപ്പിന് 150 കോടി രൂപയാണ് ഹോക്കി ഇന്ത്യക്ക് ഒഡീഷ നൽകിയത്. അങ്ങനെ ഒരു ദേശീയ ടീമിനെ സ്പോൺസർ ചെയ്ത ആദ്യ സംസ്ഥാനമായി ഒഡീഷ മാറി. ദിലീപ് ടിർക്കി, എഗ്നസ് ടിർക്കി, ലസാരസ് ബിർള പോലെ നിരവധി പ്രഗത്ഭ കളിക്കാരെ സംഭാവന ചെയ്ത ഒഡീഷയുടെ സ്പോൺസർഷിപ്പ് സാമ്പത്തിക നേട്ടത്തിനായിരുന്നില്ല, ഒരു കായിക ഇനത്തോടുള്ള ഒരു നാടിന്റെ മുഴുവൻ സ്നേഹപ്രകടനമായിരുന്നു അതിന് പിന്നിൽ. ചാമ്പ്യൻസ് ട്രോഫി, ഹോക്കി വേൾഡ് ലീഗ് ഫൈനൽ മുതൽ നിരവധി അന്താരാഷ്ട്ര മത്സരങ്ങൾക്ക് ഒഡീഷ ആതിഥേയത്വം വഹിച്ചിട്ടുണ്ട്. ഒഡീഷയ്ക്ക് ഹോക്കിയോടുള്ള അഭിനിവേശത്തിന്റെ മറ്റൊരു ഉദാഹരണമാണ് പ്രൊഫഷണൽ ലീഗായ ഹോക്കി ഇന്ത്യ ലീഗിലെ ഭുവനേശ്വർ ആസ്ഥാനമായ കലിംഗ ലാൻസേഴ്സ് ക്ലബിന്റെ ഉടമസ്ഥർ ഒഡീഷ സർക്കാരാണെന്നുള്ളത്. ടോക്കിയോ ഒളിമ്പിക്സിൽ ഇന്ത്യൻ ഹോക്കി ടീമുകൾ നേടുന്ന ഓരോ വിജയത്തിലും ഒഡീഷക്കാർക്ക് അഭിമാനിക്കാം. കാരണം അവരെ മാത്രമാണ് ഇന്ത്യൻ ടീമുകൾ നെഞ്ചിലേറ്റിയിരിക്കുന്നത്. അരുൺ ശങ്കർ, മാതൃഭൂമി ന്യൂസ്, ഡൽഹി.